കൊങ്ങമ്പാറയിലാണ്. കൊങ്ങമ്പാറ എന്ന് പറയുന്നത് നമ്മൾ ഈ കൊപ്പ കഴിഞ്ഞിട്ട് മാറായമംഗലം എന്ന സ്ഥലം പറയുന്നത്. കൊങ്ങമ്പാറ ജസ്റ്റ് ഒരു പാറ. പിന്നെ ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ നരിമറ ഒരു പാറ, അവിടെ നോക്കുമ്പോൾ ഒരു പാറ ഉണ്ടായിരുന്നു. ആ പാറയിലേക്ക് പോകണമെന്ന് ഞാനിങ്ങനെ കരുതിയിരുന്നു, പക്ഷെ അന്ന് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് നമ്മളിന്ന് വന്നിട്ട് ഒരു ചെറിയ വീടെടുക്കുകയാണ്. ഇത് ചെറിയൊരു പാറയാണ്, പക്ഷേ ഇവിടുന്നുള്ള വ്യൂ വളരെ രസകരമാണ്. ഇതുണ്ടല്ല, ആ കാണുന്ന ആ പാറയാണ് നരിമറ എന്ന് പറയുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ ഇത് ചെറിയൊരു കുന്നു പോലെ തോന്നുന്നുണ്ടെങ്കിലും അതാണ് ഒരു ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുന്നാണത്. അവിടെ നോക്കുമ്പോൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാറയും അതുപോലെ ചെറിയൊരു പാറയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ കൊങ്ങമ്പാറ, കൊങ്ങമ്പാറയിൽ നമ്മൾ ഭയങ്കര ഒരു ഉച്ച സമയത്ത് വന്നത്. ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയപ്പോൾ കയറിയതാണ്, പക്ഷെ ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ൊക്കെ മേയാൻ വിട്ടിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഈ കണ്ടില്ലേ ഈ കോറി, കോറിയുടെ ഒരു എഡ്ജ് കണ്ടില്ലേ, അതിന് മുകൾ ഭാഗം കണ്ടില്ലേ, നല്ല പൊന്തി നിൽക്കുന്നത്, ഒരു പ്രത്യേക രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ ഇവിടെ ആളുകൾ ഹോസ് ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് വെള്ളം വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചെറിയ ഹോസൊക്കെ കാണാം. ഒരുപാട് കുണ്ടുകളുണ്ട് അവിടെ, ചെറിയ ചെറിയ കുഴികളായിട്ട്. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ അത്യാവശ്യം അടർന്ന് പോരാറായിട്ടുണ്ട്. എനിക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥലമാണത്. ഒരുപാട് കച്ചറകളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം അവിടെ. ഇവിടെ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കും, കഴിച്ച വേസ്റ്റുകളും അതുപോലെ കുപ്പികളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. ഇവിടുത്തെ കോഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഓരോ ഇതിനും ഇപ്പോൾ വിഴുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. ഒന്ന് ആരും ഒന്ന് തട്ടിയ അതൊക്കെ കണ്ടോ, ആ മുകളിൽ നിൽക്കുന്നതൊക്കെ താഴത്തേക്ക് വിഴും. അല്ല ആ പശുക്കളൊക്കെ ഉണ്ട് അടിയിൽ, പക്ഷേ അങ്ങനെ വിഴുന്ന കല്ലൊന്നും ആയിരിക്കില്ല. കൊങ്ങമ്പാറ എന്ന് പറയുമ്പോൾ നരിമുടയുടെ സമീപത്തുള്ള ഒരു പാറ എന്ന് മാത്രം ഉള്ളൂ. അത് നരിമുടയിൽ നിന്ന് കിട്ടുന്ന വ്യൂവിൻ്റെ അത്രയും കിട്ടില്ലെങ്കിലും ഏകദേശം ഇതിനോട് അടുത്തുള്ള ആയതുകൊണ്ട് അത്തരത്തിലുള്ള വ്യൂ തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഒട്ടും ആൾക്കാരെ വന്നില്ല, ഒരു വീടിൻ്റെ സൈഡിലൂടെയൊക്കെ വന്നത്. ഇങ്ങനെ വരാനൊന്നും തെച്ച് വഴികളൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ല. ഈ കുന്നിൻ്റെ അടിഭാഗത്തായിട്ട് ഒരുപാട് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്.